സർക്കാസ്റ്റിക് എഴുത്തിൻ്റെ കെങ്കേമമായ ഒരു പാരമ്പര്യം മലയാളത്തിലുണ്ട്. കുഞ്ചൻ നമ്പ്യാരും സഞ്ജയനും ബഷീറും വി കെനും തുടങ്ങി പുതുതലമുറയിലെ എണ്ണമറ്റ എഴുത്തുകാരിൽ വന്നു നിൽക്കുന്നു ആ നിര. എന്നാൽ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഹാസ്യാത്മക സാമൂഹിക വിമർശനത്തിൻ്റെ ലക്ഷണമൊത്ത കണ്ണിയായി ഇന്ന് കണക്കാക്കേണ്ടത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെയാണ്. ആടെ കക്കാനൊന്നുമില്ല, ആകെയുള്ളത് അച്ഛനാണെന്ന ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഡയലോഗും, മഴക്കാലത്ത് കാൽവരിപ്പൂക്കൾ വിരിയുമെന്ന് പറഞ്ഞാൽ തന്നേക്കാൾ ബോധമുണ്ടോ 11 പകടിച്ച എനിക്ക് എന്ന കനകം കാമിനി കലഹത്തിലെ ഡയലോഗുമൊക്കെ അത്ര സരസമായി അവതരിപ്പിക്കുന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്നാ താ കേസുകോട് എന്ന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ എന്ത് മിനിസ്റ്ററാണോ, മിനിസ്റ്ററൊക്കെ നിയമസഭയിൽ, അയാൾ ഇതിൽ പ്രതിയാണ് എന്ന പോലെയുള്ള കൂടുതൽ വിസിബിളായ പൊളിറ്റിക്കൽ സറ്റയറാണ് അവതരിപ്പിക്കുന്നത്. സംവിധാനം ചെയ്ത 3 സിനിമകളിലും തിരക്കഥ എഴുതിയ 1 അയാൾ ഇവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ കളിയാക്കുകയാണ്. കുഞ്ഞപ്പനെ സുരാജിൻ്റെ കഥാപാത്രം മുണ്ടെടുത്ത് നടത്തിപ്പിക്കുമ്പോഴും കോടതിയെ നോക്കി നിറവയറോടെ ഗായത്രിയുടെ കഥാപാത്രം ക്ഷുഭിതയാകുമ്പോഴും നമ്മൾ ആദ്യം ഒന്ന് ചിരിക്കും, പിന്നെ ഇരുത്തി ഒന്ന് ചിന്തിക്കും. വടക്കൻ കേരളം എന്നത് കളിയാക്കലുകൾക്ക് പാത്രമായിരുന്നിടത്ത് നിന്നാണ് അയാൾ തൻ്റെ സിനിമകളെ വടക്കോട്ട് നീക്കിയിരുത്തിയത്. ചിരിപ്പിച്ച് ചിന്തിപ്പിക്കാനുള്ള കഥയും സംഭാഷണങ്ങളും മെനയുന്ന പൊതുവാൾ സുരേഷേട്ടൻ്റെയും സുമലത ടീച്ചറുടെയും പ്രണയത്തിൻ്റെ പണിപ്പുരയിലാണ്. അവിടെയും ഒരു വിസ്മയം പ്രതീക്ഷിച്ച് നമുക്ക് കാത്തിരിക്കാം.